ഗായിക ദീദി എന്ന് പ്രേക്ഷകരെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഉഷ ഉതുപ്പിൻ്റെ ഭർത്താവിൻ്റെ മരണമാണ് ഇന്ന് രാവിലെ മുതൽ നമ്മളെല്ലാവരും ഞെട്ടിച്ച ഒരു വാർത്ത. ഉഷ ഉതുപ്പിനെയും രണ്ട് മക്കളെയും ഉൾപ്പെടെ ഞെട്ടിച്ചൊരു വാർത്ത തന്നെയായിരുന്നു അത് എന്ന് പ്രതികരിക്കാം. എന്നാൽ ഇപ്പോൾ നടി ഉഷ ഉതുപ്പിൻ്റെ ഭർത്താവ് അന്തരിച്ചത് അവസാന ആഗ്രഹം സാധിക്കാതെ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വാർത്ത. പ്രണയത്തിൻ്റെ പൂക്കാലം തീർത്ത ദീദിയുടെ ജാൻ ഇപ്പോൾ പോയിരിക്കുകയാണ്. അതിൻ്റെ വിഷമത്തിലാണ് ദീദി ഇപ്പോൾ. ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു മരണത്തെക്കുറിച്ച് ഒരിക്കൽ മുൻകൂട്ടി കണ്ടിരുന്നു പോലുമില്ല. വയ്യാതിരുന്ന ഒരു വ്യക്തിയല്ല, പെട്ടെന്നുണ്ടായ ഒരു ഹൃദയ സംബന്ധമായ തടസ്സമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചതും എന്നാൽ വേഗം ശരിയാകുമെന്ന് കരുതിയെങ്കിലും തിരിച്ച് മടങ്ങി വരാതെ ആയതും. ഇതിൻ്റെ ഞെട്ടലിലാണ് ആ കുടുംബം. രണ്ട് മക്കളും ദീദിയും വല്ലാത്ത ഞെട്ടലിലാണ്. അവസാനത്തെ ആഗ്രഹം തന്നെ നാട്ടിലടക്കണമെന്നായിരുന്നു. അവസാനം ഒന്ന് നാട് കാണാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം ഇപ്പോൾ മുംബൈയിൽ തന്നെയായിരുന്നു. അവിടെ നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിച്ചതും. ഇടയ്ക്ക് വെച്ച് ദീദിയുമൊക്കെയായി മാറി നിൽക്കേണ്ടി വരുമ്പോഴും വല്ലാത്ത സങ്കടമായിരുന്നു. മക്കൾ അടുത്തില്ല എന്നുള്ളതും ഒരു സങ്കടം തന്നെയാണ്. അതുപോലെ ദീദിയും ഇദ്ദേഹവും പ്രണയിച്ചു കൊണ്ട് നടന്ന സമയത്ത് പാടുന്ന പാട്ട് അവസാനമായി പാടണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അതും നടന്നില്ല. സണ്ണി യെസ്റ്റർഡേ മൈ ലൈഫ് വാസ് ഫിൽഡ് വിത്ത് റെയ്, ഇങ്ങനെയുള്ള ഒരു പാട്ടായിരുന്നു. ഉഷ എല്ലായ്പ്പോഴും ജാനിക്ക് വേണ്ടി പാടിക്കൊടുക്കുന്ന ഇഷ്ടഗാനം അതായിരുന്നു ആ പാട്ട്. മകനെ മുന്നിലിരുത്തി ആ പാട്ട് കേൾക്കണമെന്ന് മതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അതും സാധിക്കാതെയാണ് അദ്ദേഹം ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. എല്ലായ്പ്പോഴും പ്രിയപ്പെട്ട ജാനിക്കൊപ്പമായിരുന്നു ഉഷ ഉതുപ്പിനിരിക്കാൻ ഏറ്റവും ഇഷ്ടം. എന്നാൽ ജോലി സംബന്ധമായ തൻ്റെ കരിയറുമൊക്കെ തുടർന്ന് പലപ്പോഴും ഉഷ ഉതുപ്പിന് അങ്ങനെ ഇരിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ഇരുവർക്കും പിരിഞ്ഞിരിക്കേണ്ടതായും വന്നിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടുമ്പോഴൊക്കെ അവർ 70-കളിലെ ആ പ്രണയ വസന്തത്തിലൂടെ കടന്നു പോകും. അങ്ങനെ അവർ തളിർത്തും പൂവിട്ടും സുഗന്ധം വീശിയുമൊക്കെ ജീവിച്ചു. 53 വർഷത്തെ പ്രണയകാലത്തിന് ശേഷം ഇരുവരുടെയും പ്രിയപ്പെട്ട കൊൽക്കത്ത നഗരത്തിൽ വച്ചാണ് ഉഷയെ തനിച്ചാക്കി ഇപ്പോൾ ജാനി വീട് പറഞ്ഞിരിക്കുന്നത്. TV കാണുന്നതിനിടയിൽ ചെറിയൊരു ദേഹാസ്വസ്ഥ്യം വന്നു. അതുണ്ടായതോടെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ മരണം ഇത്ര പെട്ടെന്ന് ഒരാളുടെ അടുത്തേക്ക് എത്തുമെന്ന് വിചാരിച്ചില്ല. കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്, ഒപ്പമിരുന്ന് TV കണ്ടതാണ്. എന്നിട്ടും ഇത് എങ്ങനെ സംഭവിച്ചു? TV കാണുന്നതിനിടെ ദേഹാസ്വസ്ഥ്യം ഉണ്ടായതോടെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ തന്നെ അറിയിച്ചു. തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഉഷ വളർന്നത് മുംബൈയിലാണ്. എന്നാൽ ഉഷയിലെ ഗായികയ്ക്ക് ജന്മം നൽകി വളർത്തിയതൊക്കെ തന്നെയും കൊൽക്കത്ത നഗരവും. ഒപ്പം തൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ നിന്നത് തൻ്റെ പ്രിയപ്പെട്ട ജാനു തന്നെയാണ്. ഉഷ ഉതുപ്പിന് ഒരിക്കലും അത് മറക്കാനാകില്ല. ഒരു ഭാര്യ ആയതിനു ശേഷവും ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സവും കരിയറിൽ ഉണ്ടായിട്ടില്ല. അതെല്ലാം തൻ്റെ ജാനി കാരണമാണ്. അത് തനിക്കൊരിക്കലും മറക്കാനാകില്ല എന്ന് തന്നെയാണ് ഉഷ ഉതുപ്പ് പറയുന്നത്. ഉഷ ഉതുപ്പിന് ഒരിക്കലും നികത്താനാവാത്തൊരു വിടവ് തന്നെയാണ്. രണ്ട് മക്കളും അവരുടേതായ കരിയർ നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞു. അങ്ങനെ അവസാനത്തെ നാളുകളെല്ലാം ഉഷ ഉതുപ്പിനും ഭർത്താവിനും ഒരുമിച്ചിരിക്കാൻ ഒരുപാട് നേരം ലഭിച്ചു. പക്ഷേ മതിയായില്ലായിരുന്നു. മതിയാകും മുമ്പേ ജീവിച്ചും പ്രണയിച്ചും തീരുന്നതിനു മുൻപേ ഉഷ ഉതുപ്പിൻ്റെ ജാനി മരണം കൊണ്ടുപോയി. ആ വേദനയിൽ തന്നെയാണ് ഇപ്പോൾ ആ കുടുംബം. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.